Hi dears, welcome to my class. നമ്മുടെ തേർഡ് മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ, അതായത് കമ്പഷൻ എക്സ്റ്റേണലായിട്ട് ടേക്സ് പ്ലേസ്, എക്സ്റ്റേണലായിട്ട് നടക്കുന്ന എഞ്ചിൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എക്സ്റ്റേണൽ എഞ്ചിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം എഞ്ചിൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ മൊഡ്യൂളിൽ അടുത്ത ഭാഗമായിട്ട് പഠിക്കാനുള്ളത് ബോയിലേഴ്സ് ആണ്. ബോയിലേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റീമിന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യല്, മെക്കാനിക്കൽ പവർ നമ്മൾ എന്ത് ചെയ്യല്, ഉൽപ്പാദിപ്പിക്കല്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോയിലേഴ്സിന്, ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലേഴ്സ്, അതേപോലെ തന്നെ ഫയർ ട്യൂബ് ബോയിലർ, വാട്ടർ ട്യൂബ് ബോയിലേഴ്സ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബോയിലേഴ്സും അതേ ആ ക്ലാസിഫിക്കേഷന് വരുന്ന മെയിനായിട്ട് വരുന്ന ബോയിലേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൊഡ്യൂൾ കൂടി ഈ വീഡിയോയിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റില് നമ്മൾ ബോയിലേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബോയിലേഴ്സിലെ സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമുക്കറിയാം സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോയിലേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോയിലേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയണം. അതിന് മുന്നേ ഒരു സിമ്പിൾ ബോയിലറിൻ്റെ ഫംഗ്ഷൻ, ഒരു സിമ്പിൾ ബോയിലർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലറിനെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ പ്രൊഡ്യൂസസ് സ്റ്റീം അറ്റ് ലോ പ്രഷർ ആൻഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് ദെർഫോർ യൂസ്ഡ് ഫോർ ലോ പവർ ജനറേഷൻ അറ്റ് പ്ലേസസ് വേർ സ്പേസ് ഇസ് ലിമിറ്റഡ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് ടൈപ്പ് ബോയിലർ ഈസ് ഷോൺ ഇൻ ഫിഗർ. നമ്മളൊരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ യൂസ് ചെയ്യുന്നത് നമുക്ക് ലോ പ്രഷർ സ്റ്റീം ആവശ്യമുള്ള ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഹൈ പ്രഷറുള്ള ബോയിലേഴ്സ് ഉണ്ട്, ലോ പ്രഷർ ജനറേറ്റ് ചെയ്യുന്ന ബോയിലേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബോയിലേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ, ഒരു സിമ്പിൾ ബോയിലർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലറിൻ്റെ ഒരു ഫിഗറാണ് നമുക്ക് പുറമേക്ക് കാണുന്ന ഒരു ഫിഗറാണ് റൈറ്റ് സൈഡിൽ നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു വെർട്ടിക്കൽ ബോയിലർ എന്ന് പറയുന്നത്. അതിൻ്റെ സെക്ഷനഡ് ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുക, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യും, വാട്ടറിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും, വാട്ടർ ഇവാപറേഷൻ ആവാൻ തുടങ്ങും. അതിൽ ഹീറ്റ് എനർജി നമ്മൾ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ വാട്ടറിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സ്റ്റീം യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, വേരിയസ് പർപ്പസുകൾ നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. അങ്ങനെയാണ് ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ വരേണ്ടത്. അപ്പോൾ സിമ്പിൾ വെർട്ടിക്കൽ ബോയിലറിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ ഞാൻ ഇവിടെ നിങ്ങൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, കുറേ ഭാഗങ്ങളുണ്ട് എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്പേസാണ് എന്ത്, നമ്മുടെ ഫയർ ബോക്സ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പുറമേ നിന്നുള്ള സോളിഡ് ഫ്യൂവൽസിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ കത്തിക്കുന്നത്. ആ കത്തിക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ഹീറ്റ് എനർജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് കാണാം ഇതൊരു ബോയിലറിൻ്റെ സിലിണ്ട്രിക്കൽ ഷെല്ലാണ് ഈ കാണുന്നത്. ഈ സിലിണ്ട്രിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഈ ഒരു ഫയർ ബോക്സ് ഉണ്ട് അല്ലേ. ആ ഫയർ ബോക്സിന് ചുറ്റും എന്തുണ്ട്, വാട്ടർ ഉണ്ട്. ഈ വാട്ടറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഫയർ, അതായത് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ത് ചെയ്യും, ഈ വാട്ടറിനെ ഇവാപറേറ്റ് ചെയ്യിപ്പിക്കുകയും നമുക്ക് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലറിൽ നടക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താണ്, ഒരു ഫയർ ഹോൾ ഉണ്ട് അല്ലേ. ഈ ഫയർ ഹോൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യല്, നമുക്ക് വേണ്ട സോളിഡ് ഫ്യൂവൽ നമ്മൾ എന്ത് ചെയ്യല്, ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കൽ. ഈ ബോക്സിൻ്റെ ഈ ഫയർ ബോക്സിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫയർ ബോക്സിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനൊരു ഓരോ ഭാഗങ്ങളുണ്ട്. ഗ്രേറ്റ് എന്ന് പറയുന്നത് ആ ഫ്യൂവൽ നമ്മൾ വെക്കുന്ന ബേസാണ്. ഓക്കെ, അപ്പോൾ സോളിഡ് ഫ്യൂവൽ നമ്മൾ വെക്കുന്ന ബേസിനെയാണ് ഗ്രേറ്റ് എന്ന് പറയുക. ഹാഷ് പിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഷ് വരുന്നിട്ട് അടിയുന്ന ഭാഗത്തിനെയാണ് ഹാഷ് പിറ്റ് എന്ന് പറയുക. നേരെ മേലെ നമുക്ക് ക്രോസ് ബോക്സ് ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയർ ബോക്സ് നിന്ന് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് സിലിണ്ടർ ഷെല്ലിലുള്ളിലുള്ള വാട്ടറിലേക്കാണ് ആ ഹീറ്റ് എനർജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ നിന്നാണ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് കാണാം ഒരു ചിമ്മിനി കാണാം. ഈ ചിമ്മിനി വഴിയാണ് എന്ത് സംഭവിക്കുക, നമ്മുടെ വേസ്റ്റ് ഗ്യാസ്, എക്സോസ്റ്റ് ഗ്യാസുകൾ, അത് മൂലം ഉണ്ടാകുന്ന എക്സോസ്റ്റ് വേസ്റ്റ് ഗ്യാസ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഒരു മാൻ ഹോൾ ഉണ്ട്, അതേപോലെ പ്രഷർ ഗേജ് ഉണ്ട്, സ്റ്റീം സ്റ്റോപ്പ് വാൾവ് ഉണ്ട്, സേഫ്റ്റി വാൾവ് ഉണ്ട്, ബാക്കി നമ്മൾ ക്രോസ് ബോക്സ് ഉണ്ട്, ഹാൻഡ് ഹോൾ ഉണ്ട്, ഫ്യൂസിബിൾ പ്ലഗ് ഉണ്ട്, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക്, ഫീഡ് ചെക്ക് വാൾവ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിൽ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് എന്താണ്, ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലേഴ്സിൻ്റെ പാർട്ടുകളാണ്. അപ്പോൾ വർക്കിംഗ് ഓഫ് സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ, അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിൽ കൂടി ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടർ ക്രിസ്റ്റൽ സറൗണ്ടിങ് നിയർലി സിലിണ്ടറിക്കൽ ഫയർ ബോക്സ്. ദ ഫയർ ബോക്സ് ഈസ് സ്ലൈറ്റ്ലി ടാപ്പേഡ്, അതായത് അതിൻ്റെ ഉള്ളിലുള്ള കഥകളാണ് പറഞ്ഞു തരുന്നത്. എന്താണ്, ഒരു സിലിണ്ടറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, വാട്ടർ ഉണ്ടാവും. ആ വാട്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയർ ബോക്സ് എന്നുള്ള ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ ക്രോസ് ട്യൂബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിന് വാട്ടർ സർക്കുലേഷനെ
വാട്ടർ സർക്കുലേഷൻ പ്രോപ്പറായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ സർക്കുലേഷൻ കൂടുതലായിട്ട് നടക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, സ്റ്റീം ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. ബോയിലർ യൂസ് ചെയ്യുന്നത് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമുക്കതിൽ മാൻഹോളും മഡ് ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാൻ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ക്ലീനിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ്. അതേപോലെ മഡ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടത്തിലുണ്ടാകുന്ന ഫ്യൂവലിൻ്റെ വേസ്റ്റുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം. പാർട്സ് ഓഫ് സിമ്പിൾ വെർട്ടിക്കൽ ബോയിലേഴ്സ് നോക്കുക. ഒന്ന് ആഷ് പിറ്റ്, ഗ്രേറ്റ്, ഫീഡ് ചെക്ക് വാൾവ്, ഫയർ ഹോൾ, ഫയർ ബോക്സ്, ഹാൻഡ് ഹോൾ, ക്രോസ് ട്യൂബ്സ്, ഫ്യൂസിബിൾ പ്ലഗ്, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ, അതേപോലെ സിലിണ്ടർ ഷെല്ല്, മാൻ ഹോൾ, പ്രഷർ ഗേജ്, സ്റ്റീം സ്റ്റോപ്പ് വാൾവ്, സേഫ്റ്റി വാൾവ്, ചിമ്നി. ഇതൊക്കെയാണ് മെയിനായിട്ടൊരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലറിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് നമ്മളൊരു വെർട്ടിക്കൽ ബോയിലറിൻ്റെ ഫിഗർ വരച്ച് കൊടുക്കും, അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തും, ഭാഗങ്ങൾ നമ്മൾ താഴെ ഇങ്ങനെ എലാബറേറ്റ് എഴുതി വെക്കും. അതിനുശേഷം എന്തൊക്കെയാണ് ഈ ഭാഗങ്ങളെ ഫംഗ്ഷൻ നോക്കുക. ഫസ്റ്റത്തെ ഭാഗം ഞാൻ അതിൽ പറഞ്ഞത് ആഷ് പിറ്റാണ്. ആഷ് പിറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫ്യൂവലിൻ്റെ ആഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് ആഷ് പിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് അതിൽ പറഞ്ഞിട്ടുള്ള ഗ്രേറ്റാണ്. ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സോളിഡ് ഫ്യൂവൽസ് വെക്കാനുള്ള ഒരു ഫൗണ്ടേഷനെയാണ്, ഒരു പ്ലാറ്റ്ഫോമിനെയാണ്. ആ കമ്പഷൻ ചേമ്പറിൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോളിഡ് ഫ്യൂവൽസ് വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ഗ്രേറ്റ് എന്ന് പറയുക. അതേപോലെ അടുത്തത് ഫീഡ് ചെക്ക് വാൾവ്. എന്താണ് ഫീഡ് ചെക്ക് വാൾവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ ഫ്ലോ റേറ്റിനെ, അതായത് പുറമേ നിന്ന് നമ്മൾ ബോയിലേഴ്സിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുകയാണ് വെള്ളത്തിനെ കൊടുന്ന് നിറക്കുകയാണല്ലോ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫീഡ് ചെക്ക് വാൾവ്. ഫീഡ് പമ്പിനെ റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ദ ഫീഡ് പമ്പ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത് നോക്കാം ഫയർ ഹോൾ. ഫയർ ഹോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്വഭാവം നമുക്ക് അറിയുന്ന പോലെ തന്നെ ആ ഇതിൻ്റെ ഉള്ളിലുള്ള സോളിഡ് ഫ്യൂവലിനെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ കൂടി ആയിരിക്കും നമ്മൾ സോളിഡ് ഫ്യൂവൽ അതിനുള്ളിലേക്ക് കൊടുക്കുന്നതും അതിനെ ബേൺ ചെയ്യിപ്പിക്കുന്നതും. നെക്സ്റ്റ് ഫയർ ബോക്സ്. ഫയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോളിഡ് ഫ്യൂവൽ അടങ്ങുന്ന ആ ഫയർ, ആ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സോളിഡ് ഫ്യൂവൽ കത്തുന്ന ആ ഭാഗത്തിനെയാണ് ഫയർ ബോക്സ് എന്ന് പറയുക. അടുത്തത് ഹാൻഡ് ഹോൾ. എന്താണ് ഹാൻഡ് ഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഹാൻഡ് ഹോൾ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് ട്യൂബുകൾ, നമുക്ക് അതിൽ ക്രോസ് ട്യൂബുകൾ കാണാം വാട്ടർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള. ആ ക്രോസ് ട്യൂബുകളെ ചെക്ക് ചെയ്യാനും ക്ലീനിങ്ങിനും വേണ്ടിയിട്ടാണ് ഹാൻഡ് ഹോൾസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, അടുത്തത് ക്രോസ് ട്യൂബ്സ്. നമ്മളിപ്പോൾ പറഞ്ഞു ക്രോസ് ട്യൂബ്സ്. ക്രോസ് ട്യൂബ്സ് എന്തിനാണ്? ക്രോസ് ട്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണസിനോട് എൻഹാൻസ് ചെയ്തിട്ടുള്ള ഈ ഭാഗം എന്ന് പറയുന്നത് വാട്ടർ സർക്കുലേഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വെള്ളത്തിൻ്റെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എട്ടാമത്തെ ഭാഗമാണ് ഫ്യൂസിബിൾ പ്ലഗ്. എന്താണ് ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലഗ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഫർണസിന് എന്തെങ്കിലും സംഭവിക്കുകയാണെന്ന്, അതായത് അൺസേഫ് ലെവൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ നടക്കാൻ എന്തിനെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിലുള്ള ഈ നടക്കാൻ പോകുന്ന ഫയറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഫ്യൂസിബിൾ പ്ലഗ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റീമിനെ നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. വിച്ച് മേ ടേക്ക് പ്ലേസ് ഡ്യൂ ടു ഓവർ ഹീറ്റിംഗ് ഓഫ് ദ ട്യൂബ്സ് ആൻഡ് ഷെല്ല്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഫയറിനെ കെടുത്താൻ വേണ്ടിയിട്ടാണ്, അവിടെ നടക്കുന്ന ബേണിംഗ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ളിലുള്ള വാട്ടർ ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊരു സേഫ്റ്റി ഡിവൈസ് ആണ്. നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോയിലറിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും, എക്സ്പ്ലോഷനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ നമുക്ക് എന്താണ് അത്യാവശ്യമാണ്. നെക്സ്റ്റ് സിലിണ്ടറിക്കൽ ഷെല്ല്. സിലിണ്ടറിക്കൽ ഷെല്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ആ ബോയിലറിൽ. സിലിണ്ടർ ഷെല്ലിൻ്റെ പ്രത്യേകത ആ സിലിണ്ടർ ഷെല്ലിൻ്റെ ഉള്ളിലാണ്, ആ സ്പേസിലാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ട വാട്ടർ ഉള്ളത്. ആ വാട്ടറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് മാൻ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിണ്ടറിക്കൽ ഷെല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ ബോയിലറിൻ്റെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മാൻ ഹോൾ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മാനിന് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങാൻ വേണ്ടി പറ്റും, റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത് പ്രഷർ ഗേജ്. പ്രഷർ ഗേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ബോയിലറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ മെഷർ ചെയ്യാൻ നമുക്ക് എന്തുണ്ട്, ഒരു പ്രഷർ ഗേജ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ, ദെൻ സ്റ്റീം സ്റ്റോപ്പ് വാൾവ്. സ്റ്റീം സ്റ്റോപ്പ് വാൾവ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റീം വാൾവ് ഈസ് റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് സ്റ്റീം, അതായത് സ്റ്റീമിൻ്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റീം സ്റ്റോപ്പ് വാൾവ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇത് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യണം, സ്റ്റീം നമുക്ക് പുറത്തേക്ക് വരുന്നത് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റീം സ്റ്റോപ്പ് വാൾവ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സേഫ്റ്റി വാൾവ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതലായിട്ട് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ, പ്രഷർ എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രഷറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അത് ബ്ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ആ പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റീമിനെ പുറത്തേക്ക് എക്സ്കേപ്പ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ സേഫ്റ്റി വാൾവ് യൂസ് ചെയ്യുന്നത്. ചിമ്മിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം അതിൻ്റെ എക്സോസ്റ്റ് സ്മോക്ക്, എക്സോസ്റ്റ് വേസ്റ്റ് ഗ്യാസുകൾ എന്ത് ചെയ്യാണ്ട് പുറത്തേക്ക് നമുക്ക് തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചിമ്മിനി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലറിൻ്റെ ഭാഗങ്ങൾ. ആ ഭാഗങ്ങൾ എന്തിനൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
അപ്പോൾ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഒരു സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ എന്നുള്ളത്. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെയാണ് എന്ത് സംഭവിക്കുക, ഫയറിങ് സംഭവിക്കുക, ഇവിടെ നിന്നുണ്ടാകുന്ന ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ട് ഈ വെള്ളം എന്ത് ചെയ്യും, സ്റ്റീമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു ക്രോസ് ബോക്സ് കൊടുത്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടറിൻ്റെ സർക്കുലേഷന് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. സർക്കുലേഷൻ വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് അതിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടും. ഫയർ ഹോൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യൽ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സോളിഡ് ഫ്യൂവൽസ് കൊടുക്കൽ, ചിമ്മിനി യൂസ് ചെയ്തിട്ട് എക്സോസ്റ്റ് വേസ്റ്റ് ഗ്യാസുകൾ പുറന്തള്ളും, ബാക്കി വാളും പ്രഷർ ഗേജും കാര്യങ്ങളും സേഫ്റ്റി ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ.